ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട് ആയിട്ടുള്ള ഷായി തുക്കട ചെയ്താലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഷായി തുക്കട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ റബ്ഡി ഉണ്ടാക്കണം. റബ്ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് ആദ്യം ഒന്ന് തിളക്കട്ടെ. പാൽ തിളച്ചിട്ടുണ്ട്, പക്ഷെ തിളച്ചാൽ പോരാ, ഇത് കുറച്ചൊന്ന് കുറുകി വരണം. പാൽ വെച്ച് കഴിഞ്ഞാലും ഇളക്കി കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പാൽ അടി പിടിക്കും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുകി വരണം. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഈ പാൽ കുറുകുന്ന സമയത്ത് തന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം, എങ്കിലാണ് ഈ റബ്ബടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഫ്ലെയിം കൂട്ടിയും കുറച്ചും വേണം ഇതിനെ കുറുക്കി കൊണ്ടുവരാൻ. എന്നാൽ ഈ സൈഡിൽ വരുന്ന ഇതൊക്കെ അതിലേക്ക് തന്നെ സ്പൂണ് കൊണ്ട് തട്ടിയിട്ട് കൊടുക്കണം. ഇത് നല്ലൊരു ക്രീമി സ്ട്രക്ചറിലാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാൽ ഇത് ഇനിയും കുറുകണം, ഇനിയും കുറുകി ക്രീമി ആയിട്ട് വരണം. ഇതിൽ നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് പിസ്താച്ചിയോ കൂടെ ചേർത്ത് കൊടുക്കാം. റബ്ബടി ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിനി ചൂടാറാൻ വേണ്ടി വെക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു അരക്കപ്പ് വെള്ളവും ഒരു കാൽ കപ്പിന് താഴെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ള ഷുഗർ സിറപ്പാണ്. ഇത് ഒരു നൂൽ പരുവൊന്നും ആവണ്ട, നല്ല ഒരു സിറപ്പായി കിട്ടിയാൽ മതി. ഞാൻ കുറച്ച് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. അത് വലിയൊരു ബ്രെഡ് എടുത്തിട്ട്, സാൻഡ്വിച്ച് ബ്രെഡ് എടുത്ത് നാലായി കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് സാധാ ബ്രെഡ് എടുത്തിട്ട് സൈഡ് കട്ട് ചെയ്തിട്ട് കോൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗീ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ബ്രെഡ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്, ഇതെടുത്ത് മാറ്റാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ റബ്ബടിയാണ്, ഞാനൊരു ബൗളിൽ ഒഴിച്ചെടുത്തതാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതാണ്. ഇത് അരക്കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും ഒഴിച്ച് ഷുഗർ ഒന്ന് മെൽട്ടായില്ല, ജസ്റ്റ് ഷുഗർ സിറപ്പാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡ് ഇതിലേക്കൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ബ്രെഡ് ഷുഗർ സിറപ്പ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് നമുക്ക് ഈ റബ്ബടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷായി തുക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ഡെസേർട്ട് തന്നെയാണ്. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.